ഹായ് ഓൾ, ഡോക്ടർ ഡാനിഷ് സലീമാണ്. നമ്മളിന്ന് സംസാരിക്കുന്നത് ചിക്കൻ്റെ ലിവർ അല്ലെങ്കിൽ മട്ടൻ്റെ ലിവർ ഒക്കെ ധാരാളം ആളുകൾ ആഹാരത്തിനോടൊപ്പം ഉണ്ടെങ്കിൽ അതെടുത്ത് കളയും അല്ലേ. മിക്ക ആളുകളും കളയാറുണ്ട്. ചില ആളുകൾക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടമാണ്, അമിതമായ ഇഷ്ടമാണ്, ഒത്തിരി കഴിക്കാറുണ്ട്. അപ്പോൾ ഇത് കഴിക്കുന്നത് കൊണ്ട് ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതോ ഗുണങ്ങളാണോ ഉള്ളത്? ഞാനൊരു ബോർഡൊക്കെ തയ്യാറാക്കുകയാണ്, ഞാൻ ബോർഡ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ട് ചിക്കനിൽ നമുക്കറിയാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ടെന്ന് അറിയാം. ഈ ചിക്കൻ്റെ ലിവറിൻ്റെ അകത്ത് ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ ചിക്കൻ്റെ ലിവർ നല്ലോണം കുക്ക് ചെയ്ത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അതിനകത്ത് ധാരാളം ഗുണങ്ങളുണ്ട്. അതിനകത്ത് ധാരാളം മിനറൽസും വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് നല്ല അയണുണ്ട്. അയൺ കണ്ടൻ്റ് അറിയാലോ, അയൺ ഉണ്ടെങ്കിൽ നമുക്ക് വിളർച്ച, അനീമിയ, രക്തം കുറവിനൊക്കെ പരിഹാരമാണ് ആക്ച്വലി ഈ അയൺ എന്ന് പറഞ്ഞ്. അയണിൻ്റെ കണ്ടൻറ്റ് നല്ലോണം ഈ ലിവറിലുണ്ട്, ചിക്കൻ്റെ ലിവറിലും മട്ടൻ ലിവറിലൊക്കെ ഉണ്ട്. അതുപോലെ നല്ല എമൗണ്ട് ഓഫ് പ്രോട്ടീൻ ഉണ്ട്. നല്ലോണം ചിക്കൻ്റെ അകത്ത് ആക്ച്വലി ഉള്ളതിൻ്റെ അകത്ത് ഒരു ഉള്ളതുപോലെ തന്നെ ഒരു 100 ഗ്രാം എടുക്കുകയാണെങ്കിൽ നല്ല പ്രോട്ടീൻ കണ്ടൻറ് ഉള്ളതാണ് ചിക്കൻ്റെ ലിവർ. വൈറ്റമിൻ എ ഉണ്ട്, ബി ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. വൈറ്റമിൻ B12 അതുപോലെ പല ഘടകങ്ങളും അതിൻ്റെ അകത്തുണ്ട്. ഫൈബർ തീരെ ഇല്ല ഇതിൻ്റെ അകത്ത്. പിന്നെ അതുപോലെ മിനറൽസ് എടുക്കുകയാണെങ്കിൽ സിങ്ക് ഉണ്ട്, ഫോളേറ്റ് ഉണ്ട്, സെലനിയം ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ആരോഗ്യത്തിനുള്ള വളരെ നല്ല കുറേ മിനറൽസ് അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എന്തൊക്കെ അത് ഹെൽപ്പ് ചെയ്യും? നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് അത് നല്ലതാണ്. പിന്നെ അതുപോലെ പ്രോട്ടീൻ ഉള്ളത് കൊണ്ട് കുട്ടികൾക്ക്, കൊച്ചു കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. പ്രതിരോധശക്തിക്ക് കൂടാൻ വേണ്ടിയും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. വിളർച്ച ഉള്ളവരിൽ, പ്രത്യേകിച്ചും അയൺ ഡെഫിഷ്യൻസി അനീമിയ ഉള്ളവരിൽ ഈ ചിക്കൻ്റെ ലിവർ അല്ലെങ്കിൽ മട്ടൻ്റെ ലിവർ കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ കുട്ടികളിൽ മെമ്മറി, കോൺസെൻട്രേഷൻ കൂടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണിത്. കാരണം അതിനകത്ത് വൈറ്റമിൻ B12 ഉള്ളതുകൊണ്ട്, വൈറ്റമിൻ B12 ഉണ്ടെങ്കിൽ മെമ്മറിയും കോൺസെൻട്രേഷനൊക്കെ കൂടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ധാരാളം കടങ്ങൾ പറഞ്ഞു. ഇനി ആരാണ് ഇത് കഴിക്കാൻ പാടില്ലാത്തതെന്ന് പറഞ്ഞാൽ, കൊളസ്ട്രോൾ ഒത്തിരി ഹൈ ഉള്ള ആളുകൾ ഇത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഗൗട്ട്, യൂറിക് ആസിഡ് കൂടിയിട്ട് നമ്മുടെ കാലിൻ്റെ വിരലിന് വരുന്ന ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് അമിതമായി കഴിക്കാതിരിക്കുന്നതാണ്. കാരണം ഹൈ പ്യൂരിൻ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് അത് ധാരാളം കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഓരോ ഇതിൻ്റെ അകത്ത് എത്ര കാലറി ഉണ്ട് അതുപോലെയുള്ള കാര്യങ്ങൾ പറയാം. ഇപ്പോൾ കാലറി എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം 172 കാലറിയാണ് ഉള്ളത്. ഒരു 100 ഗ്രാം നമ്മൾ ചിക്കൻ്റെ ലിവർ എടുക്കുമ്പോൾ 172 കാലറി ഉണ്ട്. പ്രോട്ടീൻ അടങ്ങുവാണെങ്കിൽ പ്രോട്ടീൻ ഏകദേശം 25 ഗ്രാം പ്രോട്ടീനാണുള്ളത്. അത് നല്ല എമൗണ്ട് ഓഫ് പ്രോട്ടീൻ എന്ന് പറയാം. ശരിക്കും കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ നല്ല എമൗണ്ട് ഓഫ് പ്രോട്ടീൻ ഉണ്ട്. ഫാറ്റ് 6.4 ഗ്രാം ഉണ്ട്. അതുകൊണ്ടാണ് ഈ കൊളസ്ട്രോൾ അമിതമുള്ള ആളുകളിലും അതുപോലെ ഗൗട്ടുള്ള ആളുകളിലും നമ്മൾ കൊടുക്കരുതെന്ന് പറയാൻ കാരണം. കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് വളരെ കുറവാണ്, കേട്ടോ. 0.9 ഗ്രാം മാത്രമേ ഉള്ളൂ കാർബോഹൈഡ്രേറ്റ്സ്. അതുകൊണ്ട് അന്നജത്തിൻ്റെ അളവ് വളരെ കുറവാണ്. ഫൈബർ 0 ഗ്രാമാണ്. നോക്കി, വൈറ്റമിൻ എ തൊട്ട് വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ B2 ഉണ്ട്, വൈറ്റമിൻ B3, വൈറ്റമിൻ B5, വൈറ്റമിൻ B6 ഉണ്ട്, വൈറ്റമിൻ B9, വൈറ്റമിൻ B12 ഉണ്ട്, വൈറ്റമിൻ D വരെ ഉണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡി ഒക്കെ ഉള്ള ആഹാരങ്ങൾ വളരെ കുറവാണ്. വൈറ്റമിൻ ഡി ഉള്ളത് ശരിക്കും ഈ മീനിലൊക്കെ വൈറ്റമിൻ ഡി ഉണ്ട്. പിന്നെ നമുക്കറിയാം വെയിൽ കൊണ്ടാലേ വൈറ്റമിൻ ഡി കിട്ടുകയുള്ളൂ. പക്ഷേ വൈറ്റമിൻ ഡി കിട്ടുന്നതിൻ്റെ ഒരു പ്രധാന ഒരു ഘടകം, വളരെ കുറച്ച് വൈറ്റമിൻ ഡിയേ കിട്ടുകയുള്ളൂ. പക്ഷെ എന്നാലും നമ്മുടെ ഈ ചിക്കൻ്റെ ലിവറിലും മട്ടൻ ലിവറിലൊക്കെ വൈറ്റമിൻ ഡി ഉണ്ട്. ഫ്രൈ ചെയ്ത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ സാധാരണ കറി വെച്ച് കഴിക്കുന്നതാണ് നല്ലത്. നല്ലോണം കുക്ക് ചെയ്യണം. കാരണം അല്ലെങ്കിൽ ഇത് ഫുട്ബോൾ ഇല്ലെസ് അല്ലെങ്കിൽ അതുപോലെ ഈ സാധാരണ ലിവറിൽ നിന്നൊക്കെ എന്തെങ്കിലും മൈക്രോ ഓർഗാനിസം ഉണ്ടെങ്കിൽ പോകാൻ പാടണം. അപ്പോൾ അതുകൊണ്ട് നല്ലോണം കുക്ക് ചെയ്തിട്ട് വേണം ചിക്കൻ്റെ ലിവർ കഴിക്കാൻ. പക്ഷേ ഫ്രൈ ചെയ്ത് കഴിച്ചാൽ അതിന് ഗുണവും പോവും, അതുപോലെ ആ എണ്ണയുടെ പ്രശ്നം കാരണം കൂടുതൽ ഫാറ്റ് നമ്മുടെ ശരീരത്തിലോട്ട് കയറും. പിന്നുള്ളത് ഇത് കണ്ട് അയൺൻ്റെ കണ്ടൻറ് ഉണ്ടോ? അയൺ ഏകദേശം 8.8 മില്ലിഗ്രാം അയണാണ് ഉള്ളത് 100 ഗ്രാം ചിക്കൻ്റെ ലിവർ എടുക്കുമ്പോൾ. സിങ്ക് ആണെങ്കിൽ 2.7 മില്ലിഗ്രാം ആണ്. നമ്മുടെ പ്രതിരോധശക്തിക്ക് വളരെ ഗുണം ചെയ്യുന്ന സാധനമാണ് സിങ്ക്. സെലനിയം എടുക്കുകയാണെങ്കിൽ 44 മൈക്രോഗ്രാം ഉണ്ട്. ഫോസ്ഫറസ് ഏകദേശം 300 മില്ലിഗ്രാമിന് അടുപ്പിച്ച് ഒരു ഈ ചിക്കൻ്റെ 100 ഗ്രാം എടുക്കുമ്പോൾ തന്നെ ഉണ്ട്. ഈ ഒരു നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആക്ച്വലി ചിക്കൻ്റെ ലിവർ നമ്മളെ മിക്കവാറും, എനിക്ക് ആക്ച്വലി ചിക്കൻ ലിവർ അത്ര ഇഷ്ടമല്ല. കാരണം ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല. കഴിക്കും, പക്ഷേ ഒന്നോ രണ്ടോ മാക്സിമം, ആയ കൂടുതൽ ഞാൻ ഒരു പീസ് പോലും കഴിക്കാറില്ല. പക്ഷേ ഒരു കുട്ടികളൊക്കെ എടുക്കുവാണെങ്കിൽ ഒരു 50 ഗ്രാം അല്ലെങ്കിൽ 70 ഗ്രാം ഒക്കെ കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഒരാഴ്ചയിൽ ഒരു 3 ദിവസം കഴിച്ചാലും ഒരു ബുദ്ധിമുട്ടുമില്ല. അമിതമാകാതിരിക്കാൻ നോക്കുക. പ്രത്യേകിച്ചും കൊളസ്ട്രോൾ കൂടുതലുള്ള ആളുകൾ, ഗൗട്ടെന്ന് ഈ യൂറിക് ആസിഡ് കൂടുതലുള്ള ആളുകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ പ്രത്യേകിച്ചും ഈ ട്രൈഗ്ലിസറൈഡൊക്കെ കൂടുതലുള്ള ആളുകളും ഇത് കഴിക്കാതിരിക്കുക. പിന്നെ പല ആളുകൾക്കും ടേസ്റ്റ് കാരണം ഇഷ്ടപ്പെടാതിരിക്കും. പിന്നെ ഈ ബ്രോയിലർ ചിക്കൻ്റെ ലിവർ കഴിക്കാവോ എന്നൊക്കെ ചോദിക്കും. ബ്രോയിലർ ചിക്കൻ്റെ ലിവറാണെങ്കിലും സാധാരണ നാടൻ ചിക്കൻ്റെ ലിവറാണെങ്കിലും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, കഴിക്കാം. ഈ രീതിയിൽ ഇത്രയും ഗുണങ്ങളുണ്ട്. പക്ഷെ അമിതമാകാതിരിക്കാൻ നോക്കുക. ഒരു മിനിമം എമൗണ്ട് ഓഫ് 50 ഗ്രാമോ ഒക്കെ ഒരു ഒന്നോ രണ്ടോ സ്പൂൺ
ചിക്കൻ ലിവർ ഒരു 3 ദിവസമൊക്കെ ആഴ്ച കഴിച്ചെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ കൊളസ്ട്രോൾ ഉണ്ട്, അതുപോലെ യൂറിക് ആസിഡ് കൂടുതലുണ്ട്, ഗൗട്ട് കൂടുതലുണ്ടെങ്കിൽ ഒന്ന് നിയന്ത്രണത്തിലാക്കുക. അപ്പോഴും വെള്ളം നല്ലോണം കുടിക്കുക. പ്രത്യേകിച്ചും നമ്മൾ ഇതുപോലുള്ള ആഹാരങ്ങൾ കഴിച്ചിട്ട് ഒട്ടും വെള്ളം കുടിക്കാതെ ഇരിക്കുമ്പോഴാണ് ഇത് ശരീരത്തിൽ നല്ലോണം പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുക. നമ്മളൊരു ദിവസം കുടിക്കേണ്ട വെള്ളം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എൻ്റെ എപ്പോഴും കൂടെ ഉണ്ടാകുന്ന സാധനമാണ് വെള്ളം. അപ്പോൾ അതുകൊണ്ട് വെള്ളം നല്ലോണം കുടിക്കുക. വെള്ളം നല്ലോണം കുടിച്ചു കഴിഞ്ഞാൽ ഈ ബുദ്ധിമുട്ടുകളെല്ലാം നമുക്ക് കുറയ്ക്കാനായിട്ട് കഴിയും. അപ്പോൾ ചിക്കൻ ലിവർ നിങ്ങളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. വിളർച്ച തടയാൻ, നല്ല കാഴ്ചശക്തിക്ക് ഗുണം ചെയ്യും, പ്രതിരോധ ശക്തി കൂടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, കുട്ടികളിൽ ഓർമ്മശക്തി അതുപോലെ കോൺസെൻട്രേഷനൊക്കെ കൂടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. കുട്ടികളുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. ആ പ്രോട്ടീൻ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് ചിക്കൻ ലിവർ കഴിക്കുന്നത് നല്ലതാണ്. ഇത് ധാരാളം ആളുകളിലോട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കുറേ ദിവസമായി ലൈവൊക്കെ ചെയ്തിട്ട് ഇനി തുടർച്ചയായിട്ട് വരാനായിട്ട് ശ്രമിക്കാം. മറ്റൊരു വീഡിയോയുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ.